ചലുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലുമന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ വീടിനകത്ത് കരഞ്ഞു തളർന്ന അമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വെച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടു വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ട് നിന്നു നെടുവീർപ്പിടുന്നതെന്തിങ്ങനെ ഒന്നുമെനിക്ക് മനസ്സിലായില്ല അച്ഛനിന്നുണരാത്തതും ഉമ്മ കരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണീക്കും വരെ പച്ചപ്പിലാവിലെ തൊപ്പിയും വെച്ചുകൊണ്ടച്ഛൻ്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി പതുക്കെ മാതുലൻ എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ട് കൊണ്ടുപോയി കണ്ണീർ അയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണ് അച്ഛനിന്നുണരാത്തതെന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ നെഞ്ഞകം പിഞ്ഞിപ്പറഞ്ഞു മറുപടി ഏതാണ്ട് അപകടമാണച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചു പോയി ആലപ്പുഴയ്ക്ക് പോയെന്ന് കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്ക് പോയി വന്നാലെനിക്കച്ഛനാറഞ്ച് കൊണ്ട് തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളൂ മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ
കരയുന്നതിപ്പോഴും ചാരത്ത് ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണ് കൊണ്ട് കളഞ്ഞതെൻ പമ്പരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോ അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപ് ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേയുള്ളു നിന്നച്ഛൻ വെള്ളമൊഴിച്ച് കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് പുതപ്പിച്ചിതച്ഛനെ താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം കെട്ട് വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നി തൻ ജ്വാലകൾ ആ ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുക ഒന്നും മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ ഇത്തിരിക്കോടി വളർന്നു ഞാൻ ആരംഗമിപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം എന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ചിന്നു എന്നോർമ്മ ദഹിപ്പിക്കുമച്ഛനേ